പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മുഴുവനും. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യു ഡി എഫ് 20 സീറ്റിൽ 19 കരസ്ഥമാക്കുന്നത്. ആ സാഹചര്യത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിലെത്രയെണ്ണം നിലനിർത്താൻ ഒക്കുമെന്ന ചിന്തയിലാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ. ഇടതുമുന്നണിയാണെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയത് ഒന്നിൽ നിന്നും എത്ര നേടാമെന്ന ചിന്തയിലാണ്. ഏതായാലും മുൻ വർഷത്തെ പോലെയല്ല ഇത്തവണത്തെ മത്സരം കടുക്കും. ഈ സാഹചര്യത്തിൽ കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നിലവിലുള്ള MP KPCC പ്രസിഡന്റ് കെ സുധാകരനാണ്. ഇത്തവണ അനാരോഗ്യം കാരണം മത്സരിക്കാനില്ലെന്നാണ് സുധാകരൻ നേരത്തെ അറിയിച്ചത്. പറയുന്നത് സുധാകരനാണെന്ന് ഓർമ്മ വേണം. ഏത് സമയവും വാക്കുമാറാം. ഒടുവിൽ സ്ഥാനാർത്ഥിയായി വരാനും സാധ്യതയുണ്ട്. എന്നാൽ ആ വാക്കിൽ ഉറച്ചു നിന്നാൽ പകരം വരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരിനാണ് മുൻഗണന. മുല്ലപ്പള്ളിയെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാണ് സുധാകരനെ പ്രസിഡന്റാക്കിയത്. മനസ്സില്ലാ മനസ്സോടെയാണ്, മുറിവേറ്റ ഹൃദയത്തോടുകൂടിയാണ് മുല്ലപ്പള്ളി KPCCയുടെ പടിയിറങ്ങിയത്. അന്നിറങ്ങിയതാ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു കമ്മിറ്റിയിൽ പോലും പങ്കെടുത്തിട്ടില്ല. സ്ഥാനത്തും അസ്ഥാനത്തും ഒളിഞ്ഞും തെളിഞ്ഞും സുധാകരനെ വിമർശിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കത്തുമില്ല. ഒരുപക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എവിടെ നിന്നെങ്കിലും ഒരഭിപ്രായം വരികയാണെങ്കിൽ അത് സുധാകരൻ്റെ മാത്രമായിരിക്കും. അങ്ങനെ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഉണ്ടായാൽ സുധാകരൻ വീണ്ടും മത്സരിക്കാൻ സടകുടഞ്ഞെഴുന്നേൽക്കാനും സാധ്യതയുണ്ട്. പക്ഷേ സുധാകരൻ മത്സരിച്ചാൽ ഇത്തവണ കണ്ണൂരിൽ ജയിക്കാൻ പാടുപെടും. മുല്ലപ്പള്ളിയാണെങ്കിൽ കുറച്ചുകൂടി സാധ്യതയുണ്ട്. മാത്രമല്ല മുല്ലപ്പള്ളി ജയിച്ചു ചെന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷേ ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടാനും സാധ്യതയുണ്ട്. മുല്ലപ്പള്ളിയോടൊപ്പം പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേരാണ് KC വേണുഗോപാലിൻ്റേത്. സ്വന്തം നാടാണ്, സ്വന്തം തട്ടകമാണ്. വേണു ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല വേണു. വേണുവിൻ്റെ പേര് കണ്ണൂരിൽ മാത്രമല്ല ആലപ്പുഴയിലും പരിഗണിക്കുന്നു. എവിടെയായാലും മത്സരിച്ച് ജയിച്ചാൽ മന്ത്രിസഭയിൽ ഒരു പ്രധാന വകുപ്പിൽ ക്യാബിനറ്റ് മന്ത്രിയാകുമെന്നുള്ളതിൽ സംശയവുമില്ല. കണ്ണൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും തീർപ്പായില്ല. ഇതുവരെ പറഞ്ഞു കേട്ടത് KK ശൈലജ ടീച്ചർ മത്സരിക്കുമെന്നായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പേരാണ്. ഏതായാലും പൊരിഞ്ഞ പോരാട്ടമായിരിക്കും കണ്ണൂരിൽ അരങ്ങേറുന്നത്. ഒരു സംശയവും വേണ്ട, കാത്തിരുന്ന് കാണാം.